ഇതൊരു എയർ സെറത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്ട്രേക്സിന്റെ എയർ സെറമാണ്. അപ്പൊ പലരും കണ്ടിട്ടുണ്ടാവും, ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലൂ കളറുള്ള ഒരു ഹെയർ സെറമാണ്, വൈറ്റ് ഗ്ലോസ് ഹെയർ സെറം എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഇതിന്റെ പിന്നെ ആൽമണ്ട്സിന്റെ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഗോൾഡൻ കളറ് ഞാൻ കാണിച്ചത് അതേതാണ്. അപ്പോ അതിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ട് നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഹെയർ സെറം ആണിത്. സെറം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ ആയി കിടക്കുന്ന ഹെയർ, പിന്നെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള അങ്ങനെയുള്ള ഹെയറിനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ നോർമലി ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഹെയറിൽ ഇത് അപ്ലൈ ചെയ്താൽ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പായിട്ട് വെൽക്കം ടു അവർ ചാനൽ അഭി ആൻഡ് സാലു. അപ്പോ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ചാനൽ അതിയായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ റിവ്യൂയിലേക്ക് കാണുക. നമുക്ക് ഇതിന്റെ പ്രൈസ് ഇപ്പോ എം ആർ പി വരുന്നത് 230 ആട്ടോ. അപ്പോ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് അതിൽ കുറച്ചായിരിക്കും കിട്ടുക. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തതാണ്, നിങ്ങൾക്ക് കണ്ടറിയാം, യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. അല്ലാണ്ട് പ്രൊഡക്റ്റ് മേടിച്ചു തന്നെ റിവ്യൂ ഇടുന്നില്ല. ഓക്കെ, യൂസ് ചെയ്ത് 2 weeks യൂസ് ചെയ്തിട്ടുണ്ട്, അന്നിട്ടാണ് റിവ്യൂ ഇടുന്നത്. മെയിൻ ആയിട്ട് നമ്മള് എയർ സെറം യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് ഷൈനി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാല് നമ്മൾ അയൺ ചെയ്യുന്ന ഗേൾസ് അല്ലെങ്കിൽ ലോങ് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ മുടി അയൺ ചെയ്യില്ലേ, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് സെറം അപ്ലൈ ചെയ്ത് കൊടുത്താല് മുടിക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാവില്ല. പിന്നെന്ന് വെച്ചാല് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ സെറം സഹായിക്കുന്നു. അപ്പോ മിക്ക സ്ഥലങ്ങളും അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് കുറച്ചുകൂടെ നല്ല സ്മെല്ലിയാണ്, നല്ല സ്മെല്ലാണോ, നമുക്ക് അധികം കുത്തുന്ന സ്മെല്ലൊന്നല്ല, വെറുപ്പിക്കില്ല. പിന്നെ ഇതിലെ സിലിക്കോൺ ആണ് മുടി തിളങ്ങാനൊക്കെ സഹായിക്കുന്നത്. പിന്നെ ഇത് എണ്ണ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഒട്ടില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ മുടിക്ക് ഭയങ്കര ഉള്ളു തോന്നിക്കും, നമ്മുടെ മുടിക്ക് ഭയങ്കര ഉള്ളു തോന്നിക്കും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നല്ല കട്ടിയുള്ളതായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരു ഗുഡ് ഹെയർ കണ്ടീഷണറാണ്, അതായത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്ത ആഫ്റ്റർ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്താൽ ഹെയർ അങ്ങനെ കിടക്കുന്നു, സെറം അപ്ലൈ ചെയ്താൽ ഹെയർ അങ്ങനെ കിടക്കും. ഇത് ഗേൾസിനും ബോയ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറമാണ്. പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഹെയർ ഗ്രോ ആവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് സ്കാൽപ്പിലേക്ക് ആവാതെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഹെയറിന്റെ എഡ്ജ് ടോപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, വേറെ എവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. സ്ക്രാബിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കെമിക്കൽ അല്ലേ, ഇത് കെമിക്കലാണ്, അതുകൊണ്ട് സൈഡ് എഫക്റ്റും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഡെയിലി ഉള്ള യൂസേജ്, ഡെയിലി ഒരു ചിലവർ രാവിലെ വൈകിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കും. പയ്യെ ചിലപ്പോൾ എയർ ഫാൾ ഉണ്ടാക്കാൻ ചാൻസസ് കൂടുതലാണ്, അതായത് ഡെയിലി യൂസേജ് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ സെറം യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ആഫ്റ്റർ ഷവർ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് കുളിച്ചു കഴിഞ്ഞ ശേഷം ഹെയർ സെറം അപ്ലൈ ചെയ്യുക. സ്ട്രൈറ്റൻ ചെയ്ത ഹെയറുകൾക്കും പിന്നെ കളറിങ് ചെയ്ത ഹെയറുകൾക്കൊക്കെ ആയിരിക്കും നല്ലതായിട്ട് ഇത് എഫക്റ്റീവ് ആവുക. പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. നോർമൽ ഒരു ഹെയറുകൾ ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് വലിയ റിസൾട്ട് ഉള്ളതായിട്ട് തോന്നൂല. അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഒരുപാട് ഇത് അപ്ലൈ ചെയ്ത് 1 or 2 drops ജസ്റ്റ് പ്രസ് ചെയ്യുക, 1-2 press ചെയ്തിട്ട് ആ സെറം മാത്രം ഒന്ന് ഫുൾ സ്പ്രെഡ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബിയേർഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, ബിയേർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ചിലവർ ഹെയർ സെറം ആണ് അത് ബിയേർഡിലും അപ്ലൈ ചെയ്യാന്നുള്ള ഇതുണ്ടാവും, അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്ട്രേക്സിന്റെ ഞാൻ ആദ്യം യൂസ് ചെയ്ത ഹെയർ സെറം കണ്ട, ഓക്കെ അത് ഫിനിഷ് ചെയ്താണ് ബോട്ടിലാണ്. ഓക്കെ, ഇതും അതിന്റെയൊക്കെ ആയിട്ട് ഒരു സെയിം എഫക്റ്റ് ഒക്കെ ഉള്ളതാണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വെച്ചാൽ ഇത് 100 ml 230 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എം ആർ പി ടോ. അപ്പൊ ഇതിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ച് അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിക്കുക, അത്യാവശ്യം നല്ല സാധനമാണ്. അപ്പൊ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.